പ്രളയ കേരളം, അതിന്റെ തിരിച്ചുവരവിനായി കേരളം വലിയ പ്രയത്നം നടത്തുമ്പോൾ കേരളവും ലോകവും ഉറ്റുനോക്കുന്നത് ഈ നഗരസഭയിലേക്കാണ്. വലിയ വലിയ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇവിടെ ഒത്തുകൂടുകയാണ്, അവർക്കാവുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് കണക്കിനാണ് സഹായം, സ്നേഹം ഈ പ്രളയ കേന്ദ്രങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ചടുലമായ പ്രവർത്തനത്തിലൂടെ, ഒരു പ്രളയാനന്തര കേരളത്തിന് വേണ്ടിയുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത്. കേരളത്തെ തെക്കെന്നും വടക്കെന്നും വേർതിരിച്ച് സ്നേഹത്തിന്റെ വേലിക്കെട്ടുകൾ തീർക്കാൻ ഇറങ്ങി തിരിച്ചവരെ ഒരു ജനത പൊളിച്ചടുക്കുകയാണ്. തെക്കുനിന്നും തിരുവനന്തപുരത്തു നിന്നും ലോഡ് കണക്കിന് സ്നേഹമാണ് പ്രളയഭൂമിയിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്കായി എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന് ഏകോപനം നടത്തുന്ന, നേതൃത്വം നൽകുന്ന മേയർ വി കെ പ്രശാന്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മേയർ ബ്രോയാണ്. മേയർ ബ്രോയെ കാണാനാണ് ഇവിടെ എത്തിയത്. മേയർ, ഒരു വലിയ ഉത്തരവാദിത്തമാണ് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് ആദ്യമല്ല, കഴിഞ്ഞ പ്രളയകാലത്തും നഗരസഭ ചെയ്തതാണ്. സത്യത്തിൽ ഇത്തവണത്തെ ഈ വലിയ വിജയത്തിൻ്റെ ഈ മുന്നോട്ട് പോകുന്ന തുടക്കം എങ്ങനെയായിരുന്നു, ആലോചന എങ്ങനെയായിരുന്നു? അല്ല, ഇത് പ്രളയത്തിൻ്റെ ആദ്യ ഇത് വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി വോളണ്ടിയർ പ്രവർത്തനം നടത്തണമെന്ന് ആഹ്വാനം നടത്തിയിരുന്നു. അതേ മണിക്കൂറിൽ തന്നെ നഗരസഭ നവമാധ്യമങ്ങളിലൂടെ വോളണ്ടിയർമാരെ ആവശ്യമുണ്ട് എന്ന് അഭ്യർത്ഥന നൽകിയിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ 250 വരുന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചേർത്തു. പിറ്റന്നത് 1250, ഇന്നിപ്പോൾ അത് 2750 മുകളിലാണ്. അപ്പോൾ ആ നിലയിലേക്ക് ചെറുപ്പക്കാരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ആദ്യഘട്ടത്തിൽ ആ നിലയിൽ നമുക്ക് വളരെ പെട്ടെന്ന്, ഇപ്പോൾ കഴിഞ്ഞ പ്രളയ സമയത്ത് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പരിചയം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രീൻ ആർമി എന്ന് പറയുന്ന ഒരു ഒരു ടീമിനെ നഗരസഭ സജ്ജമാക്കി വെച്ചിരുന്നു. ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്, ഗ്രീൻ ആർമി. അപ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കിയത് ചെറുപ്പക്കാരിൽ പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ നഗരസഭയ്ക്കകത്ത്. അപ്പോൾ അങ്ങനെ ഒരു സംഘം ഉള്ളതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ചെറുപ്പക്കാരെ ഏകോപിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് എത്ര ലോഡ് മേയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് പോകും എന്നുള്ളതാണ്. എത്ര ലോഡായി, എത്ര വരെ പോകാം? നിലവിലിപ്പോൾ 56 ലോഡ് വരെ നിലവിൽ അയച്ചിട്ടുണ്ട്. ലോഡ് എന്ന് പറയുമ്പോൾ അത് ടണ്ണേജ് നോക്കിയാൽ ഏകദേശം 550 മുകളിലേക്ക് സാധനങ്ങൾ കയറ്റി വിടുകയാണ്. അപ്പോൾ നഗരസഭയുടെ വാഹനങ്ങൾ നിങ്ങൾ നേരത്തെ എടുത്ത് കാണും. അത് എല്ലാം ടോറസ് വാഹനങ്ങളും 8 24 കണ്ടെയ്നർ തന്നെ 4 ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ വാഹനങ്ങളിലാണ് നഗരസഭ സാധനങ്ങൾ പരമാവധി, കാരണം ദൂരെ കൂടുതലാണ്. ഈ 56 ലോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം എത്ര ലോഡ് വെച്ച് പോകണം? ഏകദേശം ആ നിലയിൽ തന്നെയാണ് പോകുന്നത്. കാരണം നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ, പുലർച്ചെ വരെ വിദ്യാർത്ഥികൾ ലോഡ് ഇറക്കാനും കയറ്റാനും പാക്ക് ചെയ്യാനും ഒക്കെ തന്നെ വലിയ ഉത്സാഹമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സാധനങ്ങൾ വോളണ്ടിയർമാർ വേർതിരിച്ച് വ്യത്യസ്ത പാക്കുകളാക്കി മാറ്റുകയാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ രാവിലെ നോക്കുമ്പോൾ 5800 പാക്കുകളാണ്. അതായത് അരിയും ഒന്നും കൂട്ടാതെ മറ്റുൽപ്പന്നങ്ങൾ പാക്കുകളാക്കിയത് 5800 പാക്കറ്റുകളാണ്. ഇത്രയും പാക്കറ്റുകൾ തരംതിരിക്കാനും ക്രമപ്പെടുത്താനും ഒക്കെ തന്നെ അവർ വളരെ ഉത്സാഹം കാണിക്കുന്നു. കൃത്യമായിട്ടുള്ള കണക്ക് ഞങ്ങളിലുണ്ട്, ഓരോരുത്തരും എന്തെല്ലാം സാധനങ്ങൾ തന്നു എന്ന കൃത്യമായ കണക്ക് ഞങ്ങളിലുണ്ട്. ഈ അതായത് കേരളത്തിന്റെ ഈ പ്രളയ മേഖലകളെ എല്ലാം കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ഒരു ലോറിയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഒരു ലോറിയല്ല, ഇപ്പൊ പല ലോഡുകൾ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പൊ വയനാട്, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ അടക്കമുള്ള തിരുവനന്തപുരം കൊല്ലം ഒഴിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും സാധനങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ ആ നിലയിലേക്ക് നല്ല പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു. അതിനാവശ്യമായിട്ടുള്ള ചെലവ് തനത് ഫണ്ടിൽ നിന്ന് വഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉത്തരവ് ഗവൺമെന്റ് തരാമെന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്ഥാപന വകുപ്പ് മന്ത്രി എന്നെ അറിയിച്ചു. അപ്പൊ ആ നിലയിൽ ആർജവത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഇറങ്ങി എന്നുള്ളതാണ്. നല്ല പേരാണ് വീണിരിക്കുന്നത് കേട്ടോ, മേയർ ബ്രോ എന്നാണ് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഈ വിളി നേരിട്ട് കിട്ടുന്നുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോ കേട്ടോ, മേയർ ബ്രോ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. വലിയ ആവേശമാണ്, കാരണം ഇപ്പോൾ ഈ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയായതുകൊണ്ട് തന്നെ ഈ വയനാട് അടക്കമുള്ള ജില്ലകളിലുള്ള നിരവധി ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലായാലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായാലും അവരെല്ലാം കുടുംബസമേതം ഇവിടെ വന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു അച്ഛനും മകനും കൂടി വന്നു. അദ്ദേഹം സുൽത്താൻ ബത്തേരിക്കാരനാണ്, നേരിട്ട് നന്ദി പറയാനാണ് വന്നത്.
ഇന്നലെ വേറൊരു കുടുംബം, ഞാനിവിടെ നിന്നപ്പോ എന്റെ വീട് ആലപ്പുഴയാണ്, ആ ആലപ്പുഴക്കാരനെ ഞാൻ കണ്ടു. മേയറെ കാണാൻ വന്നതാണ്, ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നേരി കാണാനാണ്. ഞാൻ നോക്കിപ്പോ വന്നൊരു സെൽഫിയൊക്കെ എടുത്ത് പോകുന്നത്. തീർച്ചയായിട്ടും അതാണ് തെക്കൻ വടക്കൻ പറഞ്ഞവർക്കുള്ള മറവ്. അതെ, ഇവിടെ തെക്കനും വടക്കനൊന്നുമില്ല, മലയാളിയെ ഉള്ളൂ, ഭാരതീയനെ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ദിവസം നൽകുന്ന. അത് വല്ലാതെ ഹർട്ട് ചെയ്ത ഒരു വലിയ പ്രചരണമായിരുന്നു. പ്രളയകാലത്തും ഓക്കി കാലത്തൊന്നും തെക്കൻ വടക്കൻ ഇല്ലായിരുന്നല്ലോ. ഓക്കി അടിച്ചത് തിരുവനന്തപുരത്തെ തീരദേശത്താണ്, വിഴിഞ്ഞത്താണ്. അവിടെ എവിടുന്ന സഹായം വന്നത്? വടക്കൻ ജില്ലകളിൽ നിന്നുള്ള, കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മലയാളികളും. ഇത് ഇതിന് ആളുകളുടെ ഇടയിൽ ഒരു പ്രചരണം വന്ന്, തെക്കിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള തരത്തിൽ ഒരു പ്രചരണത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. അതായത് അവർക്കൊരു ദുരന്തം വന്നപ്പോൾ സഹായിക്കാൻ ആരുമില്ല എന്ന് വേഗത്തിലൊരു പ്രചരണം അങ്ങ് അഴിച്ചു വിടുകയായിരുന്നു. പക്ഷെ അതിനെ പൊളിക്കാൻ മേയർ തന്നെ ഒരു റോൾ എടുത്തത് വളരെ വളരെ ചരിത്രപരമാണ് സത്യത്തിൽ. തീർച്ചയായിട്ടും ഇപ്പൊ പ്രളയം വന്നപ്പോ മുഖ്യമന്ത്രി തന്നെ കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിക്കുന്നവര് ഈ തെക്കൻ കേരളത്തിൽ നിന്നല്ലേ അവിടെ പോയി ആയിരക്കണക്കിന് ജീവൻ എല്ലാം. പക്ഷെ മറന്നുപോയി, കുറെ മറന്നുപോയി. അതാണ് മറന്നത് മാത്രമല്ല, ചിലരതിനെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മള് കഴിഞ്ഞ പ്രളയത്തിന്റെ അനുഭവം അല്ലല്ലോ ഇപ്പോൾ. കഴിഞ്ഞ പ്രളയത്തിന്റെ കാഴ്ച എന്താ? ജനങ്ങളുടെ ജീവന് വേണ്ടി കെട്ടിടങ്ങളുടെ മുകളിൽ കയറി എന്ന് വിലപിക്കുന്ന കാഴ്ച നമ്മുടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മനസ്സലിയിപ്പിച്ചു. വളരെ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമായി പോകും എന്നുള്ള നിലയിലേക്ക് ജനം ചാടിയിറങ്ങി. ഇപ്പോൾ അതല്ലല്ലോ സാഹചര്യം. രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ നേരിടുന്നത്, അതിൻ്റെ ഒരു മന്ദത ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ വളരെ പെട്ടെന്ന് ഈ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ കൂടി വന്നപ്പോൾ ജനം പ്രതികരിച്ചു. ആ പ്രതികരിച്ചതിന്റെ ലക്ഷണമാണ് ഈ കാണുന്ന ആൾക്കൂട്ടവും ഈ കാണുന്ന സാധനങ്ങളും ഒക്കെ തന്നെ. പക്ഷെ വളരെ ചിട്ടയായി പ്രവർത്തിക്കുന്നുണ്ട് ഈ എല്ലാ സെന്ററുകളിലും. ഇപ്പോൾ കേരളത്തിന്റെ വടക്കേറ്റത്ത് ഈ ഇവിടുന്ന് പോയ ഒരു ടോറസ് വാഹനം ഏറ്റവും വടക്കേറ്റത്ത് എവിടം വരെ പോയിട്ടുണ്ടാവും? പോയതിനെ കുറിച്ചൊക്കെ മേയർക്ക് നല്ല കൃത്യമായ ധാരണയുണ്ടോ? ഇപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരിയും നിലമ്പൂരും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് 10+ ലോഡ് പോയിട്ടുണ്ട്. ഈ പോകുന്നതെല്ലാം അവിടുത്തെ കളക്ടർമാരുമായിട്ടോ MLAമാരുമായിട്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുമായിട്ടോ ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത്. നേരെ ക്യാമ്പുകളിലേക്കാണോ? നേരെ അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. കാരണം ഇത് വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് വഴിയറിയില്ല, മറ്റ് പ്രശ്നങ്ങളുണ്ട്, ഉരുൾപൊട്ടലും മണ്ണിടിച്ചലും പാറപൊട്ടലും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്ന സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ അവിടെ നിന്നും ജീപ്പുകളിലും മറ്റു വാഹനങ്ങളിലും അവരെത്തിക്കുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ വിഷ്വലേ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നെഗറ്റീവ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങളെടുത്തൊരു മുൻകരുതലാണ്. ഇപ്പോൾ ഈ നഗരസഭയുടെ കൗണ്ടറിലേക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റും തരുമ്പോൾ അവർക്ക് നഗരസഭ സാക്ഷ്യപത്രം നൽകുകയാണ്. ഇന്ന സാധനം ഇന്ന സംഘടന തന്നിരിക്കുന്നു എന്ന് സാക്ഷ്യപത്രം ഞങ്ങൾ നൽകുകയാണ്. ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ അവിടുത്തെ സബ് കളക്ടറോ കളക്ടറോ മേയറോ ഏറ്റുവാങ്ങുമ്പോൾ അവരിൽ നിന്ന് ഞങ്ങൾ സാക്ഷ്യപത്രം ഇങ്ങോട്ട് വാങ്ങുകയാണ്. അതായത് ഈ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ തെക്കന്മാർ മോശമല്ല അല്ലേ? മോശമല്ല, മാത്രമല്ല ജീവൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ തവണ നമ്മളെ തെളിയിച്ചു. ഈ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് 450 പേരടങ്ങുന്ന സംഘമാണ് റാന്നിയിലടക്കം പോയി ശുചീകരിച്ച് ബ്ലീച്ചിങ് പൗഡർ അടക്കം വിതറിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അത് തെക്കൻ വടക്കനൊന്നും ഭേദമൊന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രളയ സമയത്തൊരു അനുഭവം, ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ തിരുവനന്തപുരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ വന്ന് ബോട്ടുമായി വന്നു. ഇപ്പം ഞങ്ങളുടെ വീട് വൃത്തിയാക്കാൻ തിരുവനന്തപുരത്തുള്ള നഗരസഭയിലെ ജീവനക്കാരായിരുന്നു. അപ്പോൾ ഇത്തവണ മേയർ ബ്രോ എന്ത് പറയും ആളുകൾ, വടക്കുള്ളവർ എന്ത് പറയും? അതെ, മറുപടി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, കൃത്യമായി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വടക്കൻ ജില്ലയിൽ നിന്നല്ല, എവിടെയും ദുരന്തമുണ്ടായാൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ആസാമിലേക്കും UPയിലേക്കും കൂടെ ഒരു ലോഡ് കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്ന ഒരു കാര്യം. അതായത് ഞാനൊരു ട്രോള് കണ്ടത്, മനുഷ്യ സ്നേഹം മൂത്ത് മേയർ ബ്രോയ്ക്ക് പ്രാന്ത എന്നാണ് കണ്ടു നോക്കിയാലറിയാം. നോക്കിക്കോളൂ, ഇഷ്ടം പോലെ ട്രോളുകളാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ പിന്നെ ശ്രീപത്മനാഭൻ ചോദിക്കുകയാണ്, ആ മുത്തപ്പൻ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ മുത്തപ്പൻ പറയാണ്, അല്ല ശ്രീപത്മനാഭൻ നിങ്ങളാണ് ലോറിയിൽ കയറി ഇവിടെ എത്തിയത് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ട്രോളുകൾ. അല്ല, അത് നല്ല ട്രോളുകളാണ്, നല്ല ഇപ്പോ പോസിറ്റീവ് എനർജി നൽകുന്ന ട്രോളുകളാണ്. ഇപ്പൊ 50 ലോഡ് എത്തിച്ചു കഴിഞ്ഞ അടുത്ത ലോഡിന് 5 മിനിറ്റ് വിശ്രമം ചോദിച്ച ഡ്രൈവറോട് പിണങ്ങി നിൽക്കുന്ന മേയർ നിങ്ങളെ വളരെ മനുഷ്യ സ്നേഹം കൊണ്ട് കടുപ്പിച്ച ആളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ട്രിവാൻഡ്രം മേയർ 42-ാമത്തെ ലോഡ് പോയി, 43 ഇപ്പൊ പോവും, 44 ലോഡാണ്. അപ്പൊ ഈ ട്രോൾ ഇടാൻ വരുന്നവർക്ക് പോലും സമയം കൊടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഒരുപാട് ലോഡ് അയക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും, കഴിഞ്ഞ ഒരു ദിവസം മാത്രം 22-23 ലോഡുകൾ വരെ പോയ ഒരു ദിവസമുണ്ട് കഴിഞ്ഞ ദിവസം. അതിനിടയിൽ ഈ പ്രശസ്തമായ താളവട്ടം ആ സിനിമയിലെ മോഹൻലാലും ജഗതിയും കൂടെ ഉള്ള സീൻ ഇട്ട് ചോദിക്കുന്നു, ഇനി തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കയറ്റി അയക്കാൻ എന്ന് ചോദിക്കുന്നു. അല്ല, കഴിഞ്ഞ ഇന്നിപ്പോ രാവിലെ വയനാട്ടിൽ നിന്നും ഒരു കാള് വന്നിരുന്നു. അവര് പറഞ്ഞത് മനുഷ്യർക്കുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ കയറ്റി അയച്ചു, ഇവിടെ ഞങ്ങളുടെ ഉപജീവനം എന്ന് പറയുന്നത് കൃഷിയാണ്, കൃഷിയാണ്. ഞങ്ങളുടെ കന്നുകാലികളും മറ്റുമൊക്കെ തന്നെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുകയാണ്, അതിനെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ഉടൻ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ കാലിത്തീറ്റ നൽകാൻ വേണ്ടിയിട്ട് കാൾ ചെയ്തു. അപ്പൊ വന്നിട്ടുള്ള ഒരു ട്രോള് വന്നു, നാടോടിക്കാറ്റില്
മോഹൻലാലും ശ്രീനിവാസനോട് പറയുന്ന ഒരു റോളുണ്ടല്ലോ, പിണ്ണാക്കിരുന്ന് കാണാനില്ല, ഞാൻ അങ്ങ് എടുത്തു, അതാ ഞാൻ നോക്കിയപ്പോ കാണാത്തെന്ന് പറയുന്ന ഒരു അപ്പോ കാലിത്തീറ്റലോട് ഉടനെ പോകും പോകും. ഇപ്പൊ ഏകദേശം എത്ര ഓഫർ ഉണ്ട്? നല്ല വിലക്ക് ഇപ്പോ ഒരു കമ്പനിയുടെ പ്രതിനിധി വിളിച്ചിട്ടുണ്ട്, അവര് 1500 kilo വരുന്ന കാലിത്തീറ്റ അവര് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൊല്ലത്താണ് കമ്പനി, വാഹനം അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ കൗണ്ടറിൽ ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 ലോഡോളം വരുന്ന കാലിത്തീറ്റയും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ആൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ലോഡ് ആവുന്നവരൊക്കെ ഞങ്ങള് ഈ പറയുന്ന സ്ഥലത്തേക്ക്, വയനാട്ടിലേക്ക്. ഈ അവിടെ വല്ലാതെ തണുപ്പുണ്ട്, പുതപ്പിന്റെ ആവശ്യം, കമ്പിളി പുതപ്പിന്റെ ആവശ്യം, വസ്ത്രങ്ങളുടെ ആവശ്യം, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതിനകത്ത് കൂടി കുറെയൊക്കെ? നിലവിൽ ഇപ്പൊ ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇനി സാധനം വേണ്ട എന്ന് ചുമതലയുള്ള ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്, വേണ്ടത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ സാധനങ്ങൾ തരുന്നവർ ദയവായി ശുചീകരണ ഉപകരണങ്ങൾ തരുന്നതായിരിക്കും നല്ലത്. കാരണം ക്യാമ്പിൽ നിന്നും ആൾക്കാർ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ വീട് വൃത്തിയാക്കാനും മറ്റുമൊക്കെ ഉപകാരപ്പെടുന്ന ഗ്ലൗസും മാസ്കും ചൂലുകളും മോപ്പുകളും അങ്ങനെയുള്ള ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ തുക നൽകുക, അതായിരിക്കും കുറച്ചുകൂടി നല്ല ഒരു ഉപായം. ഈ പിന്നെ അതായത് ഇതാ ഇത് ഞാൻ ഒരെണ്ണം കണ്ടു, ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചാ സൈദാലി എന്ന് പറഞ്ഞ ഒരാള് വെയിറ്റിംഗ് ഫോർ 50, അതായത് 50-ാമത്തെ ലോഡ് പോകുന്നത് കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രശാന്തിൻ്റെതായിട്ട് മേയറുടേതായിട്ട് മേയർ ബ്രോയുടേതായിട്ട് വന്നൊരു കാര്യമാണ്. സൈദാലി 50 പുറപ്പെട്ടു കഴിഞ്ഞു, ഇനി 53-54 ഫില്ലിങ്ങിലാണെന്ന് പറഞ്ഞത്. ഈ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇതിനിടയിലൂടെ? പരമാവധി സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നവമാധ്യമ പേജ് ആ നിലയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തു നിന്നുള്ള ഒരാൾ ഒരു കമൻറ്റ് ചെയ്തിരുന്നു, മേയർ പ്രതികരിക്കുമ്പോൾ നഗരവാസികൾക്ക് മാത്രമേ നന്ദി പറയുന്നുള്ളൂ, ഞങ്ങളും ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകും. അപ്പം ഞാൻ ശേഷം അത് മാറ്റി. ഇപ്പം ജില്ലയുടെ പല സ്ഥലങ്ങളും, ഇപ്പോൾ വർക്കല, മണമ്പൂര്, നെടുമങ്ങാട് അങ്ങനെയുള്ള പല പഞ്ചായത്തുകൾ പോലും ഇവിടെ സാധനങ്ങൾ വരികയാണ്. അപ്പം ജില്ലയുടെ കേന്ദ്രമായി ഇത് മാറി. ഈ അടുത്ത കാലത്ത് വന്ന ഒരു സിനിമയിൽ ഭയങ്കര ഹിറ്റായ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് കുമ്പളങ്ങി നൈറ്റ്സില് ഫഹദിന്റെ ക്യാരക്ടർ, മേയറെ ട്രോളി റെഡിയാക്കിയിരിക്കുകയാണ്, ഫഹദിന്റെ ഷമ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അപ്പം ഷമ്മി അതിൽ പറയുന്നുണ്ട്, ഷമ്മി സൂപ്പറാടാ എന്ന് പറയുന്ന പോലെ ഇന്നിപ്പോ ഈ കേരളത്തിലെ ഒരു യുവതലമുറയുടെയും സോഷ്യൽ മീഡിയയുടെയും മുമ്പിൽ നിങ്ങളെടുത്തൊരു ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, അത് നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ മേയർ ബ്രോ ആണ് എന്ന് പറയുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അല്ല, യഥാർത്ഥത്തിൽ ഇത്തരം ട്രോളുകളും കമന്റുകളും ഒക്കെ നമ്മൾ നിരീക്ഷിക്കുന്നത് കാരണം പല തിരുത്തലുകൾ നമുക്ക് വരുത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോ സാധനങ്ങൾ പുകഴ്ത്തലൊന്നുമല്ലോ, പുകഴ്ത്തലൊന്നുമല്ല, വിമർശിച്ചുകൊണ്ടുള്ള ഇത്രയും സാധനം വേറെ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തിരുത്തലുകൾ വരുത്താനുള്ള തിരുത്തിപ്പോയ പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ ഞാൻ തന്നെ പോസിറ്റീവ് ആയിട്ട് കാണുക, നമ്മൾ വിമർശിച്ചാൽ പോലും അതിൽ ആ വിമർശനത്തിന്റെ എന്തെങ്കിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഭാഗം ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക, തിരുത്തുക, അപ്പോൾ പോസിറ്റീവ് സാധനം വേറെ വന്നോളൂ എന്നുള്ളതാണ്. ഈ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനിടയിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഇപ്പം തൽക്കാലം സാധനങ്ങളൊന്നും കളക്ട് ചെയ്യുന്നില്ല എന്ന് കയറി പറഞ്ഞത് സത്യത്തിൽ ഈ തെക്കന്മാരുടെ ഒരു ഒരു ഒരുതരം സ്നേഹമില്ലായ്മയുടെ സൂചനയായി ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? അവിടെ ഒരു തുടക്കം, ഇത് ശരിയല്ല, ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് മേയർക്ക് തോന്നി, സത്യസന്ധമായി പറഞ്ഞു തോന്നിയല്ലോ. നമ്മൾ ആദ്യമേ അത് കളക്ടറുടെ അത് പിൻവലിക്കണമെന്ന് ഞാനത് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം കളക്ടർ സതുദ്ദേശത്തിലാണ് പറഞ്ഞത്, ഇപ്പോൾ അവിടെ ദുരന്ത സമയമാണ്, രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് നിർദ്ദേശം കിട്ടിയതിനു ശേഷം മതി എന്നുള്ള നിലയിലാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള ആ ഒരു അതായത് നെഗറ്റീവ് ക്യാമ്പയിനിടയിൽ കളക്ടറെ പോലുള്ള ഔദ്യോഗിക രംഗത്തിരിക്കുന്ന ഒരാൾ ഇത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടാക്കി. അതായത് ഈ സഹായിക്കാൻ വന്നവരെ മടുപ്പിച്ചു മടുപ്പിച്ചു. ഞാൻ എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ആദ്യം മേയറും വലിയ ടെൻഷനിലായിരുന്നു, സാധനങ്ങളുടെ കുറവുണ്ടായിരുന്നു, ആദ്യത്തെ 2 ലോഡ് പോകാൻ അത്യാവശ്യം ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ഇതെന്തായിത്തീരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സത്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ചില ഈ നെഗറ്റീവ് അതായത് നവമാധ്യമങ്ങളിലൂടെ ചില ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചെലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യാപകമായിട്ടുള്ള പ്രചരണം അഴിച്ചു വിട്ടു. യഥാർത്ഥത്തിൽ അത് തെറ്റല്ലേ? ആദ്യം മേയറും വലിയ ടെൻഷനിലായിരുന്നു, സാധനങ്ങളുടെ കുറവുണ്ടായിരുന്നു, ആദ്യത്തെ 2 ലോഡ് പോകാൻ അത്യാവശ്യം ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ഇതെന്തായിത്തീരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സത്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ചില ഈ നെഗറ്റീവ് അതായത് നവമാധ്യമങ്ങളിലൂടെ ചില ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചെലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യാപകമായിട്ടുള്ള പ്രചരണം അഴിച്ചു വിട്ടു. യഥാർത്ഥത്തിൽ അത് തെറ്റല്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അറിയാം, ദുരന്ത മേഖലകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്, അതൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് തുക കൊടുത്തത് ഇതെല്ലാം നമ്മളാണല്ലോ. ഇത് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 33,000 കോടി രൂപയുടെ നഷ്ടം കേന്ദ്രത്തിൻ്റെ സംഘമടക്കം വന്ന് തിട്ടപ്പെടുത്തിയിട്ട് പോയി. എത്ര രൂപ തന്നത്? നമുക്ക് വിദേശങ്ങളിൽ നിന്നും സഹായം വന്നപ്പോൾ അത് നിരസിക്കുന്ന സ്ഥിതി വന്നു. മന്ത്രിമാർ വിദേശത്ത് പോയി പണം സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോൾ അതിന്
നിഷേധിക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ ഇതൊക്കെ മലയാളികളുടെ കൂട്ടായ്മ കൊണ്ടല്ലേ ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ നാട്ടുകാർ മാത്രം 10,4,500 കോടി രൂപ കൊടുത്തിരിക്കുക. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായി ചെലവഴിക്കാനുള്ള സംവിധാനം നമ്മുടെ കഴിഞ്ഞ തവണ ഞാൻ മനസ്സിലാക്കുന്ന 50-ൽ പരം ലോഡ് മേയർ അയച്ചു. പക്ഷെ അന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ആ പ്രചരണ ആ നടപടികൾക്കാണ് വലിയ പ്രാമുഖ്യം കേരളമാകെ ലഭിച്ചത്. ഇത്തവണ മേയർ ഇത്തവണ ആവർത്തിച്ചു, അതുകൊണ്ട് മേയർക്ക് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ അത് കൂടുതൽ ശ്രദ്ധിക്കുന്നതിനിടവരുത്തി. പക്ഷെ ഈ സാധനങ്ങൾ ആളുകളിൽ എത്തുന്നില്ല എന്നുള്ളൊരു വ്യാപക പ്രചരണം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അറിയാത്തവർ പോലും പറഞ്ഞു നടക്കുകയാണ് വിദേശത്തുള്ള ആളുകൾ. അത് ആ ആക്ഷേപം ഇത്തവണ വഴി കേൾക്കാത്ത വിധം സാധനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക് 650 കിലോമീറ്ററിലധികം വാഹനം ഓടി അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള മാർഗം. അത് കെട്ടിക്കിടക്കുന്ന സ്ഥിതിയൊന്നുമില്ല. ഇപ്പോൾ ഈ കളക്ഷൻ പോയിന്റിൽ പഴയ തുണികൾ സ്വീകരിക്കില്ല എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും പഴയ തുണി വരുന്നുണ്ട്. ഞങ്ങൾ അതിനെ തരംതിരിച്ച് മാറ്റി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അതിനെ വിഷലെടുത്തിട്ട് ഇവിടെ കെട്ടിക്കിടക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പഴയതായതുകൊണ്ട് ഞങ്ങൾ അത് കൊടുക്കാതെ മാറ്റി വെച്ചതാണ്. അത് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്ത് ഡ്രൈ ക്ലീനിങ് ഉൾപ്പെടെ നടത്തി ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ സാപ്പ് ഷോപ്പിലൂടെ കൊടുക്കാൻ വേണ്ടി കഴിയുമെന്ന് ആയിരുന്നു ഞങ്ങൾ നോക്കുന്നത്. അങ്ങനെ ചില അനുഭവം കഴിഞ്ഞ തവണ ഉണ്ടായി. ഇപ്പോൾ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ പഴയ തുണിത്തരങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി പിന്നീട്. അപ്പോൾ ഇതിനെ എടുത്തു വെച്ചിട്ടാണ് വ്യാപകമായിട്ടുള്ള കുപ്രചരണം നടത്തുന്നത്. മേയർ എന്തൊക്കെ പറഞ്ഞാലും ഈ ആളുകൾക്ക് നടക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. നടത്തുന്നത് തിരുവനന്തപുരം നഗരസഭയാണ് ഒക്കെയാണെങ്കിലും ഇവിടെ ഞാൻ എൻ്റെ കൂടി അന്വേഷണത്തിലാണ്, അതൊരു തർക്കത്തിനൊന്നും പറയില്ല. മേയർ എടുക്കുന്ന ഇനിഷ്യേറ്റീവിനൊപ്പം ഈ കൗൺസിൽ കുറെ കൂടി നിന്നിരുന്നെങ്കിലുണ്ടല്ലോ, ഇതിനപ്പുറം പോകുമായിരുന്നു. ഏതായാലും ആ വിവാദത്തിലേക്കൊന്നും ഞാൻ മേയറെ കൊണ്ടുപോകുന്നില്ല. ആളുകൾക്ക് ഇതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവിനെ ആളുകൾ വല്ലാതെ സ്നേഹിക്കുന്നതും അത് അങ്ങനെ തന്നെ തിരിച്ചു തരാൻ തയ്യാറാവുന്നത്. അത് ജീവിതത്തിലെ പൊതുപ്രവർത്തന ജീവിതത്തിലെ ഒരു വലിയ അനുഭവവും ഓർമ്മയും ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അല്ല, തീർച്ചയായിട്ടും അതൊരു നല്ല അനുഭവമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൗൺസിലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കൗൺസിലർമാർ അതാത് വാർഡുകളിൽ കളക്ഷൻ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അവധി ദിവസം കൂടെയാണ്, ഇതിന് ദുരിതാശ്വാസത്തിന് അവധിയില്ല. അങ്ങനെയാണെങ്കിൽ മേയർക്കും അവധി എടുത്ത് വീട്ടിലിരിക്കാം. രാവിലെ 10-30 വരുന്ന കൗൺസിലർമാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവരുടെ സഹായമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ന്യൂനപക്ഷമായിട്ടുള്ളൊരു ഭരണസമിതിയാണ്. എന്നാൽ പോലും ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കൃത്യമായി ഈ തുകകൾ പാസ്സാക്കി നമുക്ക് എങ്കിലും മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അല്ല, ഏതായാലും ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു, അസമിലേക്ക് ലോഡ് അയക്കുന്ന കാര്യം പറഞ്ഞു. അതെ, അതെ, ട്രോളിൻ്റെ ഒരു ബേളായിരിക്കും. മേയർ ബ്രോയുടെ ഫ്രണ്ട്സ് വളരെ കൃത്യമായി ഏതായാലും തിരുവനന്തപുരത്തുകാർ വളരെ സജീവമായി ഇങ്ങനെ ആക്റ്റീവായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മൂലയിൽ നോക്കിയാലും കാണാവുന്ന ഒരു വലിയ വലിയ കാഴ്ച തന്നെയാണ്. നമ്മളിവിടെ സംസാരിക്കുമ്പോഴും അത് കാര്യമായി സംഭവിക്കുന്നുണ്ട്. ഏതായാലും ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ കേരളം വിട്ട് കേരളത്തിന് പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിലേക്കും പോകുമോ? ഏതായാലും മേയർക്ക് ഹരം പിടിച്ച പോലായി, വളരെ സജീവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വയംഭരണ സ്ഥാപനത്തിന് ഇങ്ങനെയും ഇടപെടാൻ കഴിയുമെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി സാധിച്ചു. ആ നെഗറ്റീവ് ക്യാമ്പയിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു. ഈ ചെറുപ്പക്കാരുടെ ഇത് പറയുമ്പോൾ മറ്റ് നഗരസഭകൾക്കും വലിയ പിണക്കമുണ്ടാവും. കേരളത്തിൽ തിരുവനന്തപുരം മാത്രമല്ല നഗരസഭ, കൊച്ചി അടക്കം, കൊല്ലമടക്കം, തൃശ്ശൂർ, എല്ലാവർക്കും ഇതൊരു വലിയൊരു മാതൃകയും പാഠവുമാണ്. അങ്ങനെയാണോ മേയർ എടുക്കുന്നത്? ലോഡ് ഇറക്കി തീർക്കാൻ വളരെ ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റായിട്ട് അവർ ചെയ്യണം. അപ്പോൾ അത് തന്നെയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവും ഇനിയുള്ള കാലത്ത്. കാരണം ഈ ഒരു അരാഷ്ട്രീയ സമൂഹവും വളർന്നു വരുന്നുണ്ട്. അതെ, അപ്പോൾ അവരെയും സാമൂഹ്യ സേവന തൽപരതയുള്ളവരാക്കി മാറ്റാൻ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടേ മതിയാവും. അപ്പോൾ അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃപരമായിട്ടുള്ള പങ്ക് വഹിക്കണം. കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ കർമ്മശേഷിയെ ഭംഗിയായി വിനിയോഗിക്കണം. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം. കാരണം അവരുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം ഒരു ചേഞ്ച് അവരിലൂടെ വരുള്ളൂ. നമ്മളെ ഇന്ന് 15 ആണ് സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഇന്ത്യയിലും ലോകത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരാണ്. അപ്പോൾ ആ കർമ്മശേഷിയെയും ഉത്സാഹത്തെയും നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാം. ഏതായാലും ഞാൻ പറഞ്ഞ മേയർ ബ്രോയെ സോഷ്യൽ മീഡിയ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും, പുകഴ്ത്തുന്നു എന്ന് ഞാൻ പറയില്ല, പ്രോത്സാഹിപ്പിക്കുമ്പോഴും മറ്റ് നഗരസഭകൾക്ക് കണക്കിന് കൊടുക്കുന്നുമുണ്ട്. ഞാൻ അങ്ങനെ കാണുന്നില്ല. അവരെല്ലാം അവരുടെ പങ്ക് ചതിയായി പോയി എന്ന് പറഞ്ഞ മേയർമാരുണ്ടോ? സ്വകാര്യമായിട്ടെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് എന്റെ പ്രശാന്തം ഇത്രയും വേണ്ടിയിരുന്നില്ല, ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ മേയർമാരുണ്ടോ?
കോഴിക്കോട് ഞാൻ വിട്ടു, കാരണം അവർ അഫക്റ്റഡ് ഏരിയയാണ്. കണ്ണൂർ അടക്കം അഫക്റ്റഡ് ഏരിയ. അതെ, തൃശ്ശൂർ അഫക്റ്റഡ് ഏരിയ ആണ്. ഏറ്റവും വലിയ ട്രോള് വന്നത് കൊച്ചി മേയർ സൗമിനിക്കെതിരെയാണ്. ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ കാണുന്നില്ല. അവർ അവരും കൂടി പരിശ്രമിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും മുമ്പ് മേയർ പറഞ്ഞു അല്ലേ, കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇത്തരം ഒരു വലിയ സഹായം എത്തിക്കാൻ കഴിയുന്നുള്ള ആഗ്രഹം നടക്കട്ടെ. ഇപ്പോൾ ഞാൻ വന്ന് കണ്ടപ്പോ നഗരസഭയുടെ പ്രവർത്തനം ഇല്ല, നഗരസഭയുടെ പ്രവർത്തനം കംപ്ലീറ്റ് ഗോഡൗൺ ആയി മാറി. അപ്പൊ ഇതെങ്ങനെയാണ് തിരിച്ചുപിടിക്കുക? ഇത് രണ്ടും കൂടി ഇനി എങ്ങനെ, ഇന്ന് അവധി ദിവസം കഴിഞ്ഞാൽ വേണ്ടി വരില്ലേ? അപ്പൊ ഇന്നലെ ഔദ്യോഗികമായിട്ട് ചില മീറ്റിംഗ് ഞാൻ അതൊന്നും ഒഴിവാക്കിയില്ല, അതാണ് അല്പം താമസം വന്നത്. എന്തായാലും നാളെ വൈകുന്നേരം വരെ ഇവിടെ ഈ കൗണ്ടർ പ്രവർത്തിക്കും. അതിനുശേഷം നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നടക്കും, ഈ കാര്യങ്ങൾ നടക്കും എന്നുള്ള നിലയ്ക്കാണ് അത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ജില്ലയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ മിനിസ്റ്റർ, അപ്പോൾ അദ്ദേഹം കൂടി ഇടപെട്ടുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ 17-ാം തീയതി രാവിലെ മുതൽ നിശാഗന്ധിയിൽ 20-ാം തീയതി വരെ തുടർച്ചയായിട്ട് ക്യാമ്പുണ്ടാവും. അപ്പോൾ ഇനി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നവർ അവിടെ ആയിരിക്കും എത്തിക്കേണ്ടത്. ഇപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എത്ര ട്രക്ക് പോയിട്ടുണ്ട്, എത്ര ലോഡ് പോയിട്ടുണ്ട്? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 56-57 ലോഡുകൾ വരെ ഇപ്പോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ 3 ട്രക്കുകൾ ഇപ്പോ നിറഞ്ഞിട്ടുണ്ട്. അപ്പോ 60 ലോഡിനടുത്തേക്ക് ഒരു ദിവസം കൊണ്ടുവരിക. ഓക്കെ, അപ്പോ ഇത് കണ്ടിന്യൂ ചെയ്താൽ എത്ര ലോഡ് വരെ എന്നുള്ളതാണ് മേയറുടെ ഒരു ഒരു കാൽക്കുലേഷൻ? സെഞ്ചുറി അടിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് നോക്കാം നമുക്ക്. നൂറ് ലോഡിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ പോയ ലോഡിന്റെ ടെണ്ണേജ് നോക്കിയാൽ വലിയ ലോഡുകളാണ് പോയിരിക്കുന്നത്. അപ്പൊ കണ്ടെയ്നർ 24 ടണ്ണുള്ള ലോറിയെ നമ്മൾ ഒരു ലോറി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ 5 ലോഡോ 6 ലോഡോ സാധനങ്ങൾ അതിനകത്ത് കയറുകയാണ്. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, പരമാവധി നമുക്ക് എത്തിക്കാൻ കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സെഞ്ചുറി അടിക്കാനാവും. തീർച്ചയായിട്ടും.